നമസ്കാരം കേരളത്തിലെ കാർഷിക മേഖലയിൽ പ്രധാനപ്പെട്ട വിളയാണ് വാഴ നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക വീടുകളിലും ഒരു വാഴയെങ്കിലും ഉണ്ടാകും വാഴക്കുല വാഴപ്പഴത്തു നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയും വീട്ടാവശ്യത്തിനും വാഴ കൃഷി ചെയ്യുന്നവരുണ്ട് കേരളത്തിലെ മണ്ണിന് പൊതുവെ പി എച്ച് മൂല്യം കൂടുതലാണ് ഇത് മണ്ണിൽ നിന്നും ആവശ്യമായ മൂലകങ്ങൾ വരച്ചെടുക്കാൻ പ്രയാസമുണ്ടാക്കുന്നു വാഴ നടാൻ കോഴിയെടുക്കുമ്പോൾ അരക്കിലോ കുമ്മായമോ ഡോളം വയറ്റോ ചേർത്ത് കൊടുക്കുന്നത് പി എച്ച് പ്രശ്നം ഒരു പരിധിവരെ മറികടക്കാനായിട്ട് സഹായിക്കും ഡോളം വയറ്റാണ് ഇടുന്നതെങ്കിൽ അതിൽ മഗ്നീഷ്യത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് വാഴകൾ നല്ല രീതിയിൽ തഴച്ച് വളരുകയും ചെയ്യും കൃത്യമായ വളപ്രയോഗം നടത്തിയാൽ മൂലകങ്ങളുടെ അഭാവം ഒരു പരിധിവരെ മാറ്റി നിർത്താൻ സാധിക്കും കാൽസ്യം മഗ്നീഷ്യം ബോറോൺ എന്നീ മൂലകങ്ങളുടെ അഭാവം കേരളത്തിലെ കൃഷിയിടങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന രോഗമാണ് മൂത്ത ഇലകളിൽ നൈട്രജൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കൂമ്പിലകളിൽ ബോറോണിൻ്റെ അഭാവവും കാണപ്പെടും കേരള കാർഷിക സർവകലാശാലയുടെ ഉൽപ്പന്നമായ കെ എ യു സമ്പൂർണ്ണ മൾട്ടി മിക്സറിൽ കാൽസ്യം മഗ്നീഷ്യം സിങ്ക് ബോറോൺ എന്നീ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് മൂലകങ്ങളുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന മണ്ണിൻ്റെ പ്രശ്നങ്ങൾക്ക് ഇത് പ്രയോഗിച്ചാൽ മതി കെ എ യു സമ്പൂർണ്ണ മൾട്ടി മിക്സർ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം ചേർത്ത് രണ്ട് മാസം ഇടവേളകളിൽ തളിച്ച് കൊടുക്കാവുന്നതാണ് കാൽസ്യം കുറവുള്ള ഇലകൾ പൊതുവെ മഞ്ഞളിച്ചും ചുക്കിച്ചുളഞ്ഞും കാണപ്പെടും കാൽസ്യത്തിൻ്റെ അഭാവം പരിഹരിക്കാൻ കുമ്മായം ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ അഞ്ച് ഗ്രാം കാൽസ്യം നൈട്രേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും നല്ലതാണ് മഗ്നീഷ്യത്തിൻ്റെ അഭാവം മൂലം വളർച്ചയെത്തിയ ഇലകളുടെ അഗ്രഭാഗം മഞ്ഞ നിറത്തിൽ കാണപ്പെടും ഇത്തരം വാഴയിൽ ഉണ്ടാകുന്ന കായ അധികം പഴുക്കില്ല മാത്രമല്ല കായ്ക്ക് കുറവുമായിരിക്കും ഇത് പരിഹരിക്കാൻ ഒരു വാഴയ്ക്ക് മുപ്പത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് എന്ന അനുപാതത്തിലിടണം കൂടാതെ മഗ്നീഷ്യം സൾഫേറ്റ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് നല്ലതാണ് ബോറോണിൻ്റെ അഭാവം മൂലം വാഴ ഇലകൾ കൂമ്പിൽ നിന്ന് വിരിയാൻ അധിക ദിവസമെടുക്കും മാത്രമല്ല ഇലകൾ ഇളം പച്ച കലർന്ന വെള്ള നിറത്തിലായിരിക്കും കാണപ്പെടുക ബോറോണിൻ്റെ അഭാവം കൂടുതലാണെങ്കിൽ ഇലകൾ ചുരുണ്ടിരിക്കും മാത്രമല്ല വളർച്ച മന്ദഗതിയിലാവുകയോ നിൽക്കുകയോ ചെയ്യും ബോറോണിൻ്റെ അഭാവം പരിഹരിക്കാൻ കുമ്മായം ചേർത്ത് കൊടുക്കണം വാഴ നടുമ്പോൾ തന്നെ അഞ്ച് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ ബോറാക്സ് ഇടുന്നതും നല്ലതാണ് പൊട്ടാസ്യത്തിൻ്റെ അഭാവമുണ്ടെങ്കിൽ ഇലകളുടെ അഗ്രഭാഗത്ത് മഞ്ഞളുപ്പ് കാണപ്പെടും കൂടാതെ ഇല കരിച്ചിലും ഉണ്ടാകും മാത്രമല്ല ഇത്തരം വാഴകളിൽ ഉണ്ടാകുന്ന കുലകൾ വികൃതമായ രീതിയിൽ കാണപ്പെടും ഇതിന് പരിഹാരമായിട്ട് പൊട്ടാഷ് വളങ്ങൾ നൽകാം